അപ്പൊ ശ്രദ്ധിക്കുക, നോട്ടറി ഹൗസ് മെത്തേഡിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതേപോലെ ചെയ്യാം. അപ്പൊ ആദ്യം എക്സ് വൺ എഴുതുക, പിന്നെ എക്സ് ടു എഴുതുക, എക്സ് ത്രീ എഴുതുക, ബാക്കിയൊക്കെ നമ്മൾ സാധാരണ സെയിം സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു ടോപ്പിക് കഴിഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ് അവസാനിപ്പിക്കണം. പിന്നെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കട്ടെ, ആരുടെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം, ഇത് കഴിഞ്ഞ് നിർത്താം. Find the iterative formula for finding reciprocal of a given number. Find the iterative formula for finding reciprocal of a given number n. Find the iterative formula for reciprocal of a ഷംനാഥിന്റെ വീട്ടിലെ കോഴി ഭയങ്കര അടിപൊളിയായിട്ട് കരയുന്നുണ്ടോ? കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. Reciprocal of a given number n. Find the iterative formula for finding reciprocal of a given number n. എന്നിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കാനുള്ള ഇറ്ററേറ്റീവ് ഫോർമുല ഉണ്ടാക്കാനാണ്, ബൈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ബൈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്, ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റെസിപ്രോക്കൽ ഓഫ് എ നമ്പർ കാണാനുള്ള ഫോർമുലയാണ് ചോദിച്ചേക്കണേ. അതിനുശേഷം ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/19. 1/19 വാല്യൂ എന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഹെൻസ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് 1/19. 1/19 എന്താണ് വാല്യൂ എന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ പോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് കാണാൻ പറഞ്ഞത്, അതിന് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ ഓഫ് നമ്പർ ആണ്. അപ്പൊ ലെറ്റ് എക്സ് ഈക്വൽ ടു 1/n, 1/n ആണ് കാണാൻ പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ നേരത്തെ പോലെ റൂട്ട് ടെൻ കാണാൻ പറഞ്ഞപ്പോ നമ്മൾ എക്സ് ഈക്വൽ ടു റൂട്ട് ടെൻ എന്ന് കൊടുത്തു അല്ലെ, ഓർമ്മയുണ്ടോ? റൂട്ട് ടെൻ കാണാൻ ചോദിച്ചപ്പോ എക്സ് ഈക്വൽ ടു റൂട്ട് ടെൻ എന്ന് കൊടുത്തിട്ട് എക്സ് സ്ക്വയർ ചെയ്ത് ഇവിടെ എൻ ആക്കി മാറ്റി, ശരിയാണോ? അതേപോലെ റെസിപ്രോക്കൽ, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/ എടുക്കല്ലേ, 1/n എടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഈക്വൽ ടു 1/n എന്ന് കൊടുത്തു, ഇതിനെ തിരിച്ചെടുക്ക. അപ്പോ ഇതിനെ റെസിപ്രോക്കൽ എടുക്കാം, ടേക്കിംഗ് റെസിപ്രോക്കൽ. അപ്പൊ എന്താ പറയാ, 1/x ഈക്വൽ ടു n എന്നായി മാറും. ഇവിടെ n എന്ന് വരുത്തണം, അത്രേ ഉള്ളൂ, അവിടെ ക്യാപിറ്റൽ n എന്ന് വരുത്തണം. ഓക്കെ ആണുണ്ടോ? 1/x ഈക്വൽ ടു n ആണെങ്കിൽ നമുക്ക് 1/x - n ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൂടെ? അപ്പോ ലെറ്റ് f(x) ഈക്വൽ ടു എന്ത് കൊടുക്കാം, 1/x - n. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കേട്ടോ, f(x) = 1/x - 1. f' x കാണാ, 1/x ഡെറിവേറ്റീവ് ഞാൻ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ, -1/x², അത് 0 ആയിപ്പോയി കേട്ടോ. 1/x ഡെറിവേറ്റീവ് എന്താണ്, 1/x ഡെറിവേറ്റീവ് അറിയാത്തൊരു ബൈഹാർട്ട് ചെയ്യുക, -1/x². അതിനെ റെസിപ്രോക്കൽ എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അങ്ങനെ കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ f(x)ഉം കിട്ടി, f' x കിട്ടി. ഇനി ഇതേപോലെ ന്യൂട്ടൺ റാഫ്സണിലിട്ട് അപ്ലൈ ചെയ്താൽ മതി. ബൈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഫോർമുല എഴുതുന്നു. ബൈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് xn+1 = xn - f(xn) / f' xn = xn - f(xn) ഇതാണ് 1/xn - n - 1/xn². ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ? ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതുവരെ ഓക്കെ ആണോ?
ഇവരൊക്കെ ഓക്കെ ആണല്ലോ. ഇവിടെ നോക്ക, ഇതേ ബൈ വൺ ബൈ ഇതാണ്. അപ്പൊ തിരിച്ചു മുകളിലേക്കാണ് വരിക. അപ്പൊ എക്സ് എൻ മൈനസ്, ഈ മൈനസ് മൈനസ് പ്ലസ് ആയി, ഇപ്പൊ പ്ലസ് ആയി. ഇത് മുകളിലേക്ക് വരും കേട്ടോ, ഇതിങ്ങനെ മുകളിലേക്ക് വരികയാണ് ചെയ്യാം. റെസിപ്രോക്കലായിട്ട് എക്സ് എൻ സ്ക്വയർ ഇൻറ്റു വൺ ബൈ എക്സ് എൻ മൈനസ് എൻ. ആ എക്സ് എൻ സ്ക്വയർ കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഈക്വൽ ടു എക്സ് എൻ പ്ലസ് എക്സ് എൻ സ്ക്വയർ ബൈ എക്സ് എൻ മൈനസ് എൻ ഇൻറ്റു എക്സ് എൻ സ്ക്വയർ. ഒരു എക്സ് എൻ വെട്ടിപ്പോയി. ഈക്വൽ ടു എക്സ് എൻ പ്ലസ് എക്സ് എൻ മൈനസ് എൻ ഇൻറ്റു എക്സ് എൻ സ്ക്വയർ. ഈക്വൽ ടു ടു എക്സ് എൻ മൈനസ് എൻ എക്സ് എൻ സ്ക്വയർ. ഇതാണ് ആൻസർ. എക്സ് എന്ന് ഒരു എക്സ് എൻ സ്ക്വയർ പറഞ്ഞ് വെട്ടി പോകുമ്പോൾ എക്സ് എൻ പ്ലസ് എക്സ് എൻ എന്ന് വരും. എക്സ് എൻ എക്സ് എൻ കൂട്ടുമ്പോൾ ടു എക്സ് എൻ മൈനസ് എൻ എക്സ് എൻ സ്ക്വയർ. അപ്പം അതൊരു ബോക്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണത്. റെസിപ്രോക്കൽ ഓഫ് നമ്പർ കാണാനുള്ള ഫോർമുല എന്താ? എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു ടു എക്സ് എൻ മൈനസ് എൻ എക്സ് എൻ സ്ക്വയർ. ഇതാണ് ഫോർമുല കേട്ടോ. റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ കാണാനുള്ള ഫോർമുല ഇതാണ്, 2xn minus nxn square. Okay, le? Okay, അപ്പോൾ ഇതാണ് റെസിപ്രോക്കൽ ഓഫ് നമ്പർ കാണാനുള്ള ന്യൂട്ടൻ റാഫ്സന്റെ ഇറ്ററേറ്റീവ് ഫോർമുല ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണാണ്, ഈ ഫോർമുല നമ്മൾ ഉണ്ടാക്കി അതിനുശേഷം വൺ ബൈ നയൻറ്റീൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ലെറ്റ് എന്ത് ചെയ്താൽ മതി? ലെറ്റ് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു നയൻറ്റീൻ കൊടുത്താൽ മതി. ക്യാപിറ്റൽ എൻ്റെ വൺ ബൈ നയൻറ്റീൻ എല്ലാം കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, വൺ ബൈ എന്നിൻ്റെ ഫോർമുലയാണ് ഈ കണ്ടെത്തിയത്. വൺ ബൈ എൻ കാണാനുള്ള ഫോർമുലയാണ് കണ്ടെത്തിയത്. നമുക്ക് കണ്ടുപിടിക്കുന്നത് വൺ ബൈ നയൻറ്റീൻ്റെ വാല്യൂ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൺ ബൈ നയൻറ്റീൻ ആണ്. അപ്പോൾ എന്നിന് വൺ ബൈ നയൻറ്റീൻ എന്നല്ല കൊടുക്കേണ്ടത്, എന്നിന് നയൻറ്റീൻ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ വരിക? എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു ടു എക്സ് എൻ മൈനസ് നയൻറ്റീൻ എക്സ് എൻ സ്ക്വയർ കേട്ടോ. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഇറ്ററേറ്റീവ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ കിട്ടി കൊണ്ടുവന്നതാണേ. അതിന് മുമ്പ് വൺ ബൈ നയൻറ്റീൻ്റെ വാല്യൂ എന്തായാലും സീറോ പോയിന്റ് സംതിങ് ആയിരിക്കും അല്ലേ? ഉറപ്പല്ലേ? വൺ ബൈ നയൻറ്റീൻ എന്തായാലും സീറോ പോയിന്റ് സംതിങ്ങിൻ്റെ വരുള്ളൂ. ഷുവർ അല്ലേ? അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ് വീൻ ക്ലിയർലി നമുക്ക് എന്ത് എഴുതാം? ക്ലിയർലി റൂട്ട് ലൈസ് ബിറ്റ് വീൻ സീറോ ആൻഡ് വൺ ആണെന്ന് ഉറപ്പല്ലേ? 100% ഉറപ്പല്ലേ? റൂട്ട് ലൈസ് ബിറ്റ് വീൻ സീറോ ആൻഡ് വൺ ആണെന്ന് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു എന്ത് കൊടുക്കുന്നു? ഈ റെസിപ്രോക്കലിൻ്റെ എല്ലാ നമ്പറിലും എക്സ് നോട്ട് വൺ ആയിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാ റെസിപ്രോക്കൽ എടുക്കുന്ന എല്ലാ പ്രോബ്ലം നമ്പറും എന്തായിരിക്കും? വൺ ബൈ സീറോ പോയിന്റ് സംതിങ് തന്നെ വരുള്ളൂ കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ, ഫസ്റ്റ് ഐട്രേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കൊടുക്കുന്നു. എക്സ് വൺ ഈക്വൽ ടു ഇതിന് കൊടുത്താൽ മതി, ടു എക്സ് നോട്ട് മൈനസ് നയൻറ്റീൻ എക്സ് നോട്ട് സ്ക്വയർ. കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. ഇവിടെ ബൈ ഒന്നുമില്ല, ഒറ്റ സാധനമേ ഉള്ളൂ. ബൈ ഒന്നുമില്ല, നിങ്ങൾ വൺ എന്ന് കാൽക്കുലേറ്റർ അടിക്കുക. ബ്രാക്കറ്റൊന്നും ആവശ്യമില്ല, ബ്രാക്കറ്റൊന്നും ആവശ്യമില്ല, കാരണം ഡിനോമിനേറ്ററിലൊന്നുമില്ല, അതുകൊണ്ട് ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. ടു ആൻസർ മൈനസ് നയൻറ്റീൻ ആൻസർ സ്ക്വയർ എന്ന് അടിച്ചാൽ മതി. ടു ആൻസർ മൈനസ് നയൻറ്റീൻ ആൻസർ സ്ക്വയർ എത്ര വന്ന? എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ടോ? അവിടെ പ്ലസ് എൻ എക്സ് സ്ക്വയർ അല്ലായിരുന്നേ ഞാൻ എഴുതിയിട്ടൊന്ന് മിസ്റ്റേക്ക് വന്നില്ലേ? മൈനസിനെ ഉള്ളിലേക്ക് കൊടുത്തു, പ്ലസ് ആക്കിയില്ലല്ലോ. നോട്ട് നോക്കിയാൽ മറിച്ച് നോക്കാം, നോട്ടൊന്ന് മറിച്ച് നോക്കി എല്ലാവരും. ഇപ്പം എഴുതിയ സ്റ്റെപ്പില്ലേ എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ കയ്യിൽ എന്താ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എക്സ് എൻ മൈനസ് തിരുത്താത്തേ വൺ ബൈ എക്സ് എൻ മൈനസ് ഇങ്ങനെയല്ലായിരുന്നു എൻ
by minus 1 by x n square. ഇല്ല അല്ലേ, ഈ മൈനസ് ഇട്ട് വരുമ്പോൾ പ്ലസ് ആയിപ്പോൾ. ശരി, കറക്റ്റ് കേട്ടോ. എത്രയാ വന്ന്? 2x0 - 19x0² വാല്യൂ. എന്തോ ഒരു മിസ്റ്റേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞ ഒരാള് -17 വന്നു. അടുത്ത വാല്യൂ എത്ര നോക്ക്. -5. അടുത്തത് അതാണ് ഇപ്പൊ കൂട്ടം. അപ്പൊ എന്താ മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് അറിയോ? ഈ റൂട്ട് ലൈസ് ബിറ്റ്വീന് ശ്രദ്ധിച്ചോളൂ. എന്തായാലും സോറി, ഈ 0 × 1 കൊടുക്കണ്ട. ഓക്കെ, എക്സ് നോട്ട് എടുക്കണതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ ചെയ്യണ്ട. ഓക്കെ, അല്ലെങ്കിൽ ഇത് ആൻസർ കിട്ടില്ല. എക്സ് നോട്ടിന് ആൻസർ കിട്ടില്ല. ടെസ്റ്റിൽ പറയുന്ന പോലെ തന്നെ എടുക്കുക. 1/19 ഒന്ന് കണ്ടുപിടിച്ച എത്ര വന്ന്? 1/19 വാല്യൂ റഫ് ആയിട്ടൊന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ പോലെ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഈ ഒരു പ്രോബ്ലം, ഈ റെസിപ്രോക്കലിന്റെ എല്ലാ പ്രോബ്ലത്തിലും നേരത്തെ ഇതേപോലെ എഴുതണ്ട. ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 അല്ലാത്ത ആദ്യത്തെ വാല്യൂ നോക്കുക. 0.05 ടെസ്റ്റിൽ അങ്ങനെയാണ് എടുക്കുന്നത്. ഞാൻ അത് മറ്റിച്ചിൽ നോക്കി വെക്കാം, അത് ട്രൈ ചെയ്ത് നോക്കി. ശരിയാവില്ല കേട്ടോ, ടെസ്റ്റിൽ എടുത്ത പോലെ തന്നെ എടുത്തുകൊണ്ട് വരും. എക്സ് നോട്ട് ഈക്വൽ ടു ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യുന്ന പോലെ എടുക്കണ്ട. എക്സ് നോട്ട് ഈക്വൽ ടു ഇത് നോക്കി ആൻസർ ചെയ്താൽ മതി. ഇതിൽ കാണുന്ന ആദ്യത്തെ നമ്പർ വാല്യൂ, 0 അല്ലാത്ത നമ്പർ വാല്യൂ പറഞ്ഞോളൂ. 0.05 കേട്ടോ, 0.05 എക്സ് നോട്ട് എന്ന് എടുക്കുക കേട്ടോ. മറക്കരുത്, ഏത് പ്രോബ്ലത്തിലാണ് റെസിപ്രോക്കൽ എടുക്കണം, അല്ലെങ്കിൽ ഒരിക്കലും ആൻസർ കിട്ടുന്നില്ല. മനസ്സിലായോ? റെസിപ്രോക്കൽ എടുക്കുന്ന പ്രോബ്ലത്തിൽ എക്സ് നോട്ട് ഈക്വൽ ടു 0.05 എടുത്തു. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ എത്ര ആൻസർ കിട്ടി നോക്കാം. സീറോ എടുത്ത് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടാ. സീറോ എടുത്ത് എപ്പോഴും സീറോ തന്നെ വന്നോട്ടെ. എത്ര വന്ന? ആയിക്കോട്ടെ, സീറോ പോയിന്റ് 0.250 ആണോ? ആണോ? ഓക്കെ, എക്സ് ടു എത്ര വരിക? എക്സ് ടു എന്ന് പറഞ്ഞാല് 2x1 - 19x1² 0.05. ഓക്കെ, അടുത്തത് എക്സ് ത്രീ എന്താ വരിക? 2x2 - 19x2² കേട്ടോ. 0.05263 തന്നെ കിട്ടിയോ? അപ്പൊ അതാണ് ആൻസർ കേട്ടോ. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 1/19 ഈസ് 0.05263. അതെനിക്ക് എത്തും കേട്ടോ. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ. നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 1/19, അപ്പൊ നമ്മൾ റൂട്ട് 12 വാല്യൂ ഒക്കെ അങ്ങനെ ചെയ്യട്ടോ. റൂട്ട് 12 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിന് 3.4 അല്ലേ, 3.4 സംതിങ് ആണ്. 3.4 എക്സ് നോട്ട് കൊടുക്കാം. അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. പക്ഷെ ഈ പ്രോബ്ലത്തിൽ അങ്ങനെ കൊടുത്താലേ ആൻസർ കിട്ടുള്ളൂ. മറ്റേതൊന്നും അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെ കൊടുത്താലേ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ പ്രശ്നം? അല്ലെങ്കിൽ വലിയ വലിയ വാല്യൂ വരെയാണ്, ഒരിക്കലും ആൻസർക്ക് എത്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ്, ഇത്രയാണ് ന്യൂട്ടന്റെ അവസ്ഥ മെത്തേഡിലുള്ളത്. നമ്മൾ ഒരു എല്ലാ പ്രോബ്ലം എല്ലാ വരാൻ ചാൻസ് ഉള്ള എല്ലാ മോഡലിൽ നിന്നും ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കട്ടെ, രാത്രി ഞാൻ വിളിക്കും, നമുക്ക് അത് ആൻസർ ചെയ്യാം. അയച്ചുതരാം.
എല്ലാവരും ഈ മെയിൽ ഐ ഡി ഒന്ന് എനിക്ക് അയച്ചിട്ടേക്കണേ. കാരണം ഞാൻ ആ ലിങ്ക് അയക്കുന്നത് ആ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ബൈ, അടുത്ത ദിവസം കാണാം. ഞാൻ നാളെ അപ്പൊ ഇന്ന് ന്യൂട്ടൺ ആവശ്യം മൊത്തം രാത്രി പഠിക്കണേ. പറ്റിച്ചാ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, വൈകിട്ടല്ലേ പറ്റുള്ളൂ. ഓക്കെ, അതെ. അപ്പൊ വൈകിട്ട് 7 മണിക്ക് വെച്ചാലോ, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക്. എത്ര മണി? 8 ആണോ? ആ ഓക്കെ, എന്നാൽ 7:30 8 അങ്ങനെ എടുക്കാം. അപ്പോൾ കുഴപ്പമില്ല, ഡെയിലി എടുത്ത് പോവാം. അപ്പോൾ നമുക്ക് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇത് യൂണിറ്റ് തീർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഡെയിലി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കണം. ഞാൻ മിക്ക ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചുതരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പരമാവധി ആൻസർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ആൻസർ ചെയ്താൽ മാത്രമേ ന്യൂമറിക്കൽ കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് നേരത്തെ പോലെ ആയിരിക്കും, മനസ്സിലായോ? എല്ലാ സ്റ്റെപ്പ് എഴുതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ന്യൂട്ടൺ ആപ്സ് ഇപ്പോൾ നമ്മൾ അഞ്ച് ഇപ്പോൾ ഇന്നത്ര 4, 2, 6 പ്രോബ്ലത്തോളം നമ്മൾ ഇന്ന് ചെയ്തു. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും ആൻസർ കിട്ടില്ല. അപ്പോൾ ഇതേ മോഡലിൽ കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം നമ്മൾ. ഇങ്ങനെ സ്പീഡാകാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്ലാസ്. ആ ഞാൻ അയച്ചുതരാം റെക്കോർഡ് വീഡിയോ. ഞാൻ ഇന്ന് അപ്ലോഡ് കൊടുക്കാം. കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ലിങ്ക് അയച്ചുതരാം. ലിങ്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഞാൻ ഇമെയിൽ ഐ ഡി അയക്കുന്നു. കാരണം എന്താ വെച്ചിട്ടോ, ഞാൻ വേറെ ഒന്നുമില്ല. എനിക്ക് M4 പബ്ലിക് ആക്കാത്ത എന്താ വെച്ചിട്ട് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ വേറെ എന്താ വെച്ചാൽ, എനിക്കൊരു PSC എക്സാം വരുന്നുണ്ടെന്നേ. അതായത് ഞാൻ ഷംനാഥിനോട് പറഞ്ഞിരുന്നു, എനിക്കൊരു ഞാൻ ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവർക്കും അതിന് വേണ്ടി പഠിക്കുന്നവർക്ക്, ഇപ്പോൾ മാത്സ് പഠിച്ചൊരിക്കലും സ്റ്റാറ്റി പഠിക്കുന്നില്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ട് പഠിച്ചിട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് കോളേജിൽ പഠിപ്പിച്ച ടോപ്പിക്കുകളൊന്നും അല്ലത്, മനസ്സിലായോ? അപ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ ഈ അത് പബ്ലിക്കായി പോവും, മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഞാനായിട്ട് തന്നെ വേറൊരാൾക്ക് കോമ്പറ്റീഷൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, മനസ്സിലായോ? അല്ല, എനിക്കൊരു വലിയ വെല്ലുവിളിയായിട്ട് എൻ്റെ ടോപ്പിക്ക് തന്നെ വേറെ ആൾക്കാർ പഠിച്ചിട്ട് PSC എക്സാമിനൊക്കെ വരുമ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര 70 റാങ്കിൽ ഉണ്ടായിട്ട് പോലും കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തെ ടോപ്പ് റാങ്കിലേക്ക് വന്നാലേ ടീച്ചർമാർക്ക് ജോലി കിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു കോമ്പറ്റീഷനായിട്ട് ഞാൻ തന്നെ വില്ലനായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത് ഈ ടോപ്പിക്കൽ കേട്ടോ. S4 Maths ഞാൻ കൂടുതൽ അതാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തത് യൂട്യൂബിൽ. കാരണം അന്ന് എനിക്കൊരു പാരയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചതെന്ന് പറയുന്നത്. അത് പബ്ലിക്കായിട്ട്, കാരണം ഇതിപ്പോൾ എനിക്ക് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഇതുവരെ ഒരു വരുമാനം കിട്ടിയിട്ടില്ല. ചുമ്മാ വീഡിയോസ് എടുക്കുക എന്ന രണ്ടൊരു കാര്യമുണ്ട്. അപ്പം മറ്റതൊക്കെ എനിക്കും പാരയായി വരുന്നുണ്ടോ. അതുകൊണ്ട് S4 ഞാൻ ചെയ്യാത്തത്, കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവർക്കും അറിയില്ല, കുറച്ച് പേർക്ക് അറിയുള്ളൂ. അത് BSC സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്ക് അറിയുള്ളൂ. BSC മാത്സ് പഠിച്ചവർക്ക് ഒരിക്കലും സ്റ്റാറ്റി അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഞാനത് പബ്ലിക് ആക്കാത്തത്. ഓക്കെ ഓക്കെ, അതെ, ശരി. ഓക്കെ ഓക്കെ, ആ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് മെയിൽ ഐ ഡിയാണ് നിങ്ങൾ അയച്ചാൽ ആ മെയിൽ ഐ ഡിയിൽ കയറിയാലേ ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, ആ ശരി. ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കാം. അയച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അയച്ചു തരണേ.